എല്ലാവർക്കും നമസ്കാരം. മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയെക്കുറിച്ചുള്ള പാഠഭാഗമാണ് നമ്മൾ തുടർന്ന് പഠിക്കുന്നത്. ജീവിത ദുഃഖത്തിൻ്റെ കരയിൽ സ്വയം കുടിൽ കെട്ടിപ്പാർത്ത ഒരു മനുഷ്യൻ സ്വയം കുത്തി മുറിവേൽപ്പിച്ച് ആ മുറിവിൽ നിന്ന് രക്തമൊഴുകിയപ്പോൾ പൊട്ടിക്കരഞ്ഞൊരു മനുഷ്യൻ അഭയസ്ഥാനമായി മരണത്തെ കണ്ടെത്തുകയും അതൊരു ആശ്വാസമായി കണക്കാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അത് നിർത്തിയത്. മരണം അദ്ദേഹത്തിനൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മണിനാദത്തിൽ പറയുന്നത് പോലെ അതിനെ മധുരമായി സ്വീകരിച്ചത്, അതിനെ പുൽകിയത്. അതുകൊണ്ട് ഒരിക്കലും മരണത്തെ വെറുത്തുകൊണ്ടല്ല, മരണത്തെ സ്നേഹിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് കടന്നുപോയത് എന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളെ മുൻനിർത്തി കെ പി അപ്പൻ ഇവിടെ പറയുകയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്നാണ് അപ്പൻ ഇടപ്പള്ളിയെ വിശേഷിപ്പിക്കുന്നത്. ഒരു കാൽപ്പനികവാദിയായ ഔട്ട്സൈഡർ, കാൽപ്പനികവാദിയായ അന്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു കാൽപ്പനികവാദിയായ അന്യൻ എന്ന് അപ്പൻ വിശേഷിപ്പിക്കുന്നത് എന്നതിലേക്ക് വന്നാൽ, നമ്മൾ ആദ്യം കാൽപ്പനികത എന്താണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. കാൽപ്പനികത എന്നാൽ അവിടെ അത് സൗന്ദര്യാനുഭൂതിയുടെ ഒരു ഒരു മുറ്റി നിൽക്കുന്ന തലമാണ്. അവിടെ ഒരിക്കൽ മുമ്പ് ഒരാൾ കാൽപ്പനികതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞതാണ് കാൽപ്പനികതയെക്കുറിച്ച് പറയൂ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ പറയാൻ കഴിയുന്ന ഇതാണ്, അവിടെ ധാരാളം പുഴകൾ, പൂക്കൾ, മനോഹരമായ ആകാശം, മഞ്ഞുതുള്ളികൾ, നനുത്ത കാറ്റ്, ജലധാരകൾ, ഇങ്ങനെ പലതുമുണ്ട്. പക്ഷെ അവിടെ ഒരു മനുഷ്യനെ പോലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ റിയാലിറ്റിയുമായി അതിൻ്റെ യാഥാർത്ഥ്യവുമായി പലപ്പോഴും ബന്ധപ്പെടാതെ നിൽക്കുന്ന ഒരു സാങ്കല്പികവും സ്വപ്നതുല്യവുമായൊരു ലോകമാണ് എപ്പോഴും ഒരു കാൽപ്പനികവാദിയുടെ ലോകം. ഒരു കാൽപ്പനിക കവിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായി തന്നെ നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു ആത്മരതി, സ്വയമേവ സ്വന്തം കാര്യങ്ങളിൽ രമിക്കുവാനുള്ളൊരു ഒരു സ്വഭാവം, ഒരാഭിമുഖ്യം, പിന്നെ വിഷാദാത്മകത, എപ്പോഴൊരു വിഷാദത്തിൻ്റെ വിഷാദത്തോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത്, അന്തർമുഖത്വം, എപ്പോഴും ഉൾവലിയുന്നൊരു പ്രകൃതം, അങ്ങനെ തനിക്ക് താൻ തന്നെ ഉള്ളിലൊരു ലോകം ഉണ്ടാക്കുകയും താൻ മറ്റുള്ളതിൽ നിന്നെല്ലാം പുറത്താണ്, ഞാനൊരു ഔട്ട്സൈഡറാണ്, ഞാൻ അലീനേറ്റ് ചെയ്യപ്പെട്ട, അലീനേഷൻ സംഭവിച്ച, മറ്റുള്ളവരിൽ മറ്റുള്ളതിൽ നിന്നെല്ലാം പുറത്താക്കപ്പെട്ട, അന്യവത്കരിക്കപ്പെട്ട ഒരാളാണ് എന്ന് തോന്നലുണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ തീർച്ചയായിട്ടും ഇടപ്പള്ളിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, പറയണമെന്നുണ്ട് അദ്ദേഹത്തിന്, പക്ഷേ അത് പറയാനുള്ള പാടണമെന്നുണ്ട്, പക്ഷെ പാടാനുള്ള മുരളിക തകർന്നുപോയി. എന്തെങ്കിലും ജീവിച്ചിരിക്കുവാനൊരു കാരണമുണ്ടാവുക എന്നത് പ്രധാനമാണ്. എന്നെ സംബന്ധിച്ച് ജീവിച്ചിരിക്കാനുള്ളൊരു കാരണവും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ എന്നും സ്വതന്ത്രനായി ജനിക്കുന്നുവെങ്കിലും ദുഃഖത്തിൻ്റെ ചങ്ങലകളിലാണ് എന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. സ്വതന്ത്രനായ ഒരു മനുഷ്യനെ സമൂഹം അതിൻ്റെ ചങ്ങലക്കെട്ടുകൾക്കുള്ളിലിട്ട് മുറുക്കുകയാണ് എന്ന അദ്ദേഹത്തിന് ഒരു വലിയ ധാരണ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ്, ഒരു ടൂൾ എന്ന നിലയിലാണ്, ഒരു ഉപകരണം എന്ന നിലയിലാണ് അദ്ദേഹം മരണത്തെ തിരഞ്ഞെടുത്തത്. പിന്നെ തുടർന്ന് അപ്പൻ ഇടപ്പള്ളിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ ജീവശ്വാസം മരണത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാഭാവികമായ ആഭിമുഖ്യമായിരുന്നു.
മരണത്തിൻ്റെ നേരെയുള്ള സ്വാഭാവികമായ ആഭിമുഖ്യം സൃഷ്ടിയിലൂടെ ശക്തിയായി സൂചിപ്പിക്കുകയും അത് സൃഷ്ടിയുടെ രംഗത്ത് മാത്രം ഒതുക്കി നിർത്താതെ ജീവിതത്തിലേക്ക് കൂടി പകർത്തി കാണിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നു ഇടപ്പള്ളി. മരണത്തോട് തനിക്ക് ആഭിമുഖ്യമുണ്ട്, തനിക്ക് അടുപ്പമുണ്ട് എന്ന് തൻ്റെ സൃഷ്ടികളിലൂടെ കാണിച്ചു. മണിനാഥം എന്നുള്ള കവിത എടുക്കുക. വരൂ, മരണം മധുരം എന്നാണല്ലോ നിങ്ങളുടെ ഇതേ ടെക്സ്റ്റിൽ തന്നെ അതുണ്ട്. മരണത്തെ പുൽകുകയാണ്. അപ്പോൾ ചിരികൾ തോറുമൻ പട്ടടത്തീപ്പൊരി ചിതറിടുമീ അരങ്ങത്തു നിന്നും വിട തരൂ എന്ന് പറയുന്ന വരികളുണ്ടല്ലോ. അപ്പം മരണത്തോടുള്ള തൻ്റെ ആഭിമുഖ്യം, തൻ്റെ ഇഷ്ടം എപ്പോഴും തൻ്റെ വരികളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു, അതിനെ വ്യക്തമാക്കിയിരുന്നു. അത് അദ്ദേഹം ജീവിതത്തിലും കൊണ്ടുവന്നു. പലപ്പോഴും സാഹിത്യകാരന്മാർ പലരും പറയാറുണ്ട്, ജീവിതം ഒന്ന്, സാഹിത്യം മറ്റൊന്ന് എന്നാണ്. ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പല സാഹിത്യകാരന്മാരും സാഹിത്യത്തിൽ എഴുതി വെക്കുന്നത്. അവരുടെ വ്യക്തി ജീവിതവും സാഹിത്യ ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് കാണാം. പക്ഷെ ഇടപ്പള്ളിയെ സംബന്ധിച്ച് ഇടപ്പള്ളിക്ക് സാഹിത്യ ജീവിതം മറ്റൊന്ന്, വ്യക്തി ജീവിതം മറ്റൊന്ന് എന്ന വേർതിരിവ് ഉണ്ടായിരുന്നില്ല. രണ്ടും ഒന്നിച്ച് അദ്ദേഹം കൊണ്ടുപോയി. സാഹിത്യ ജീവിതത്തിൽ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം വ്യക്തി ജീവിതത്തിലേക്ക് കൂടി പകർത്തി. അതുകൊണ്ടാണ് 27-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത്. അതാണ് മരണത്തോടുള്ള സ്വാഭാവികമായ ആഭിമുഖ്യമല്ലായിരുന്നു പ്രസിദ്ധ നോവലിസ്റ്റായ മിസ് രാജലക്ഷ്മിയെ സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു സ്ത്രീയുടെ ദൗർബല്യവും പ്രതിഭയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കണം ആ എഴുത്തുകാരിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഇടപ്പള്ളി നേരെ മറിച്ചായിരുന്നു. അദ്ദേഹം അടിസ്ഥാനപരമായും മൃത്യുബോധത്തിൻ്റെ കവിയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മലയാള സാഹിത്യത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ആദ്യത്തെ എഴുത്തുകാരനല്ല ഇടപ്പള്ളി എന്ന്. അദ്ദേഹത്തോടൊപ്പവും അദ്ദേഹത്തിന് മുൻപും ശേഷവും ധാരാളം എഴുത്തുകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് രാജലക്ഷ്മിയും നന്ദനാരും നന്ദിതയും ഒക്കെ ആ പട്ടികയിലുണ്ട്. സ്വയം ജീവനൊടുക്കിയ ആളുകളുടെ പട്ടികയിലുണ്ട്. രാജലക്ഷ്മി മലയാളത്തിലെ ശ്രദ്ധേയായ ഉയർന്നു വന്ന ഒരു കഥാകാരിയായിരുന്നു. ഒരു ദിവസം പോട്ടുന്നതിനെ അവർ ആത്മഹത്യ ചെയ്തു. പക്ഷെ അവരുടെ മരണം ഇവിടെ അപ്പൻ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും അവർക്ക് മരണത്തോട് ഇഷ്ടമുണ്ടായതുകൊണ്ടല്ല, ജീവിതത്തിലെ സംഘർഷം കൊണ്ട് പിടിച്ചു നിൽക്കാനാവാതെ മരണത്തിലേക്ക് എടുത്ത് ചാടേണ്ടി വരികയായിരുന്നു. മരണത്തെ ഇഷ്ടം കൊണ്ട് പുലുകിയതല്ല അവിടെ. അതിനെക്കുറിച്ച് നന്ദിതയുടെയൊക്കെ കാര്യത്തിൽ അവർ മരിച്ചതിന് ശേഷം അവളുടെ കവിതകൾ, ഒരു വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത് വളരെ നേരത്തെ മരിച്ചിട്ടുണ്ട്, അവരുടെ കവിതകളെല്ലാം അവരുടെ ഡയറികൾക്കകത്ത് കണ്ടെടുത്തപ്പോഴെല്ലാം അതിനകത്ത് മരണത്തോടുള്ള ഈ ഇഷ്ടമുണ്ടായിരുന്നു. രാജലക്ഷ്മി എന്ന് പറയുന്ന എഴുത്തുകാരിയെ സംബന്ധിച്ച് അങ്ങനെയല്ലായിരുന്നു. അവർ മരണത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ചേർത്ത് പിടിച്ചതൊന്നുമല്ല, മറ്റ് ഗതിയില്ലാത്തത് കൊണ്ട് ചെയ്തതാണ്. ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു ആന്തരിക സംഘർഷം അവരുടെ ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം അടിസ്ഥാനപരമായും മൃത്യുബോധത്തിൻ്റെ കവിയായിരുന്നു. പക്ഷേ ഇടപ്പള്ളി അങ്ങനെയല്ല. ഇടപ്പള്ളി അടിസ്ഥാനപരമായി തന്നെ മൃത്യുബോധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു അടിസ്ഥാന സ്വഭാവമായി കടന്നിരുന്നു. ജീവിതം എന്ന അന്യരാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാൽപ്പനികവാദിയായ ഒരു അന്യൻ്റെ അഭിലാഷം സ്വയം വളർന്ന് ആത്മഹത്യയിൽ കലാശിക്കുകയാണ് ചെയ്തത്. ഞാനൊരു ഔട്ട്സൈഡറാണ്, ഞാനൊരു അന്യനാണ് എന്ന് അദ്ദേഹം ആദ്യമേ ചിന്തിച്ചിരുന്നു. എന്നെ എല്ലാവരും പുറത്താക്കിയിരിക്കുകയാണ്, ഞാനൊരു കൂട്ടത്തിലും പെടുന്നതല്ല, അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ് എന്ന് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാകാവുന്ന അയഥാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിക്കുന്നത്. സ്വപ്നജീവിയായ ഒരാൾ പലപ്പോഴും റിയലിസ്റ്റിക്കാവുകയില്ല, അയാളെപ്പോഴും അയഥാർത്ഥത്തിന് പുറകിലായിരിക്കും, റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങളുടെ പുറകിലായിരിക്കും. ജീവിതവുമായി നേരിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത
കാര്യങ്ങളോടൊപ്പമായിരിക്കും അദ്ദേഹം അവരുണ്ടാവുക. അവരുടെ സങ്കല്പലോകം, എപ്പോഴും ഒരു സങ്കല്പലോകം ഉണ്ടാക്കുകയും അതിനകത്ത് കയറിയിരിക്കുകയും ആ സങ്കല്പലോകം പലപ്പോഴും പൊട്ടിപ്പോകുമ്പോൾ മണ്ണിലേക്ക് വീഴുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള എഴുത്തുകാരുടെ ഒരു പൊതു സ്വഭാവമാണ്. എല്ലാ കാലത്തും അതുണ്ടായിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാകാവുന്ന അയഥാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് കാൽപ്പനികവാദിയായ ഒരു അന്യനെ സൃഷ്ടിക്കുന്നത്. ഈ പറയുന്ന കാൽപ്പനികവാദിയായ അന്യൻ എന്ന് പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ഔട്ട്സൈഡർ, ഞാൻ അന്യവൽക്കരിക്കപ്പെട്ടവനാണ്, അന്യനാണ് എന്ന് തോന്നൽ ഇത്തരക്കാർക്കുണ്ടാവുന്നത് കൊണ്ടാണ്. ഈ ബോധം സ്വന്തം ദേശം ഇതല്ലെന്ന് ചിന്തിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കുന്നതോടെ മറ്റു ലോകങ്ങളെപ്പറ്റി അയാൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. ഇങ്ങനെ തൻ്റെ അഭിലാഷങ്ങൾക്ക് സാഫല്യം നൽകാൻ കൂട്ടാക്കാത്ത ചുറ്റുപാടുകളെക്കുറിച്ച് സ്വയം പരാതിപ്പെടുകയും മനുഷ്യാത്മാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സദാ ഭയപ്പെടുകയും ചെയ്യുന്നത് കാൽപ്പനികവാദിയായ അന്യൻ്റെ സ്വഭാവമാണെന്ന് ആധുനിക മനുഷ്യൻ്റെ അന്യതാബോധത്തെക്കുറിച്ച് ശ്രദ്ധേയമായൊരു പഠനം നടത്തിയ കോളിൻ വിൽസൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ കോളിൻ വിൽസൺ എന്ന് പറയുന്ന ചിന്തകൻ, എഴുത്തുകാരൻ ഈ കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്നൊരു ചുറ്റുപാടല്ല തനിക്ക് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ പൊതുവിൽ മനുഷ്യന് ചുറ്റുമുള്ളത് എന്നുള്ളത് ഇങ്ങനെയുള്ള റൊമാൻറ്റിക് ഔട്ട്സൈഡേഴ്സിൻ്റെ പൊതുവെയുള്ളൊരു വിചാരമാണ്. തങ്ങളുടെ ആവശ്യം നിറവേറ്റാനുള്ളതല്ല ഈ ചുറ്റിലുമുള്ള ലോകം എന്ന് എപ്പോഴും ചിന്തിക്കുന്നു. ഇപ്പം ഞാൻ വീണ്ടും മണിനാഥത്തിലേക്ക് പോയാൽ ആ ഉദാഹരണം പെട്ടെന്നെടുക്കാം. എന്തിനാണ് സഹതപിക്കാത്ത ലോകമേ, എന്തിനും സഹകരിക്കുന്ന ശാരദാകാശമേ എന്ന് ഇടപ്പള്ളി തന്നെ എഴുതുന്നുണ്ടല്ലോ. തനിക്ക് ചുറ്റിലുമുള്ള മനുഷ്യർക്ക് തന്നോട് ഒരു സഹതാപവുമില്ല. നേരെ മറിച്ച് ആകാശം, ശാരദാകാശം, തെളിഞ്ഞു നിൽക്കുന്ന ഈ ആകാശം എന്തിനും സഹകരിക്കും. കാരണം പ്രകൃതി എല്ലാത്തിനോടും സഹകരിക്കും. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നതിലെ പ്രത്യേക വിഭാഗം, വിശേഷിച്ച് തനിക്ക് ചുറ്റിലുമുള്ള ഈ വിഭാഗം ഒരിക്കലും തങ്ങളോട് സഹകരിക്കുന്നില്ല എന്ന ചിന്തയാണ് അതിൽ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. കാൽപ്പനികവാദിയായ അന്യൻ്റെ സ്വഭാവമാണെന്ന് ഈ കോളിൻ വിൽസൺ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മനുഷ്യാത്മാവിൻ്റെ ആശകൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ല ഈ ലോകം സൃഷ്ടിച്ചു തന്ന ഭയമായിരിക്കണം ഈ ശത്രു ലോകത്തിൽ നിന്നും ഒളിച്ചോടാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചത്. ആത്മഹത്യ അതിനൊരു വഴി മാത്രമായിരുന്നു. ദിവസവും അഭിലാഷ ഭംഗം മാത്രം കണ്ട് അസ്വസ്ഥനായ ഇടപ്പള്ളി മരണം വരെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടു. മരണം ഇനിയും അകലെയാണെന്ന അക്ഷമ നിത്യരോധനത്തിൻ്റെ അവസാനം ഭംഗിയായി സൂചിപ്പിച്ച ഈ കവി ആത്മഹത്യയിലൂടെ മരണവും ജീവിതവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് മരണവും ജീവിതവും ഒന്നാണ് എന്ന് ആണ് ഇടപ്പള്ളി ആത്മഹത്യയിലൂടെ പറഞ്ഞത്. ജീവിതവും മരണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പൊതുവിൽ മനുഷ്യർ പറയുന്നുണ്ട്, അയ്യോ മരണമോ, എന്തിനാണ് മരണത്തെക്കുറിച്ച് പറയുന്നത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണ് എന്ന് പൊതുവേ മനുഷ്യർ ആശങ്കപ്പെടാറുണ്ട്. പക്ഷേ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ സാധാരണ സംഭവം മാത്രമാണ് മരണം എന്ന് അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ തനിക്ക് ചുറ്റിലുമുള്ള ഈ ശത്രുലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യാത്മാവിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത, അതിന് തയ്യാറില്ലാത്ത, തൻ്റെ ചുറ്റിലുമുള്ള ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം മരണത്തെ ഓപ്റ്റ് ചെയ്യുകയാണ്, മരണത്തെ തിരഞ്ഞെടുക്കുകയാണ്. ചുറ്റുപാടുകൾ മാത്രമല്ല, കാലം എന്ന സംഹാര ശക്തിയും മനുഷ്യജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് മറ്റൊരു മലയാള കവിയും ഇത്രമേൽ ഭീതിയോടെ കാലത്തെ സംഹരിക്കുന്ന ശക്തിയായി സങ്കല്പിച്ചിട്ടില്ല. ഇതൊന്നും കൂടാതെ അദ്ദേഹത്തിനൊരു ഒരു ചിന്തയുണ്ടായിരുന്നത് കാലം. ഈ കാലത്തെക്കുറിച്ച് പണ്ട് ആദിശങ്കരാചാര്യർ മുതൽ പറഞ്ഞിട്ടുണ്ട്, ജഗത് ഭക്ഷകനാകും കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഈ ജഗത്തിനെ ഭക്ഷിക്കുന്ന ആളാണ് കാലം. കാലം ഈ ജഗത്തിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചുറ്റിലും നോക്കിയാൽ അറിയാം, ചുറ്റിലും
സാധനങ്ങൾ വസ്തുക്കൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഉണ്ടായ വസ്തുക്കളെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനുഷ്യർ, ജീവജാലങ്ങൾ, മരങ്ങൾ എല്ലാം കാലം വിഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അതിനെ ജീർണിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ പരമ്പരകൾ കടന്നുപോയി. അപ്പോൾ കാലമെന്ന് പറയുന്നത് ഒരു സംഹാര ശക്തിയാണ്, നമ്മളെല്ലാം ഭാവിയിലും സംഹരിക്കാൻ പോകുന്ന ഒരു വലിയ ശക്തിയാണ് കാലം. അപ്പോൾ ആ കാലത്തെക്കുറിച്ചുള്ള ആ കാലം മനുഷ്യനെ എന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ സംഹരിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചു എന്നാണ്. ഏതായാലും നശിക്കും, തന്നെ ഒരു ദിവസം നാളെ നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ സ്വയം അതിലേക്ക് പോവുകയാണ് എന്നാണ്. കാലം എന്ന പേരിൽ ഇടപ്പള്ളി രചിച്ചൊരു കവിതയിൽ കാലത്തെ സമുദ്രമായി സങ്കല്പിക്കുന്നുണ്ട്. കാലമെന്ന സമുദ്രത്തിലെ തിരമാലകളാണ് സംവത്സരങ്ങൾ എന്ന് വെച്ചാൽ വർഷങ്ങൾ. അവ മനുഷ്യജീവിതം എന്ന തീരങ്ങളെ നിരന്തരമായി തട്ടി തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഭീതി പൂണ്ട സ്വരത്തിൽ ഇടപ്പള്ളി പാടുന്നു. അപ്പോൾ ഈ സമുദ്രം, അതിലെ തിരമാലകൾ അതിനെ കാലമായി സങ്കല്പിക്കുന്നു, അത് മനുഷ്യജീവിതത്തെ തട്ടി തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഭീതി പൂണ്ട സ്വരത്തിൽ പാടുന്നു എന്നാണ് ഇടപ്പള്ളി പാടുന്നു ആശ എന്ന കവിതയിൽ. സകല ആശകളെയും വിഴുങ്ങുകയാണ് കാലമെന്ന കാളസർപ്പം ചെയ്യുന്നതെന്ന് വീണ്ടും ഗാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലത്തെ സമുദ്രമായും കാളസർപ്പമായും എല്ലാം ഇടപ്പള്ളി സങ്കല്പിച്ചു വെച്ചു എന്നാണ്. കാലമെന്ന ഭീകരവും അദൃശ്യവുമായ ശക്തിയുടെ സംഹാരഭാവം മനസ്സിലാക്കി ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ ഈ നീരാളിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കൂടി ആയിരിക്കണം ആത്മഹത്യ ചെയ്തത്. ആ നിലയിൽ ഇടപ്പള്ളിയുടെ ആത്മഹത്യ തത്വചിന്താപരമായ ഒരു പരിവേഷം നേടിയെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും മനുഷ്യർ മരിച്ചാൽ എന്താണ്, കടം കൊണ്ട് മരിച്ചു, ഇതിലൊരു തത്വചിന്തയില്ല അല്ലേ. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയതുകൊണ്ട് മരിച്ചു, മക്കൾ ദ്രോഹിച്ചതുകൊണ്ട് മരിച്ചു, ഇതിലൊന്നും തത്വചിന്താപരമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ളൊരു മാനമില്ല, അങ്ങനൊരു ആംഗിൾ അതിനകത്തില്ല. പക്ഷെ ഇടപ്പള്ളിയുടെ മരണത്തിൽ അതുണ്ട്. കാരണം അദ്ദേഹം കാലത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാലം മനുഷ്യനെ സംഹരിക്കുന്നു, അതുകൊണ്ട് കാലത്തിനു നേരെ നീർക്കുനേർന്ന് പൊരുതാൻ അശക്തനായ മനുഷ്യൻ കാലത്തെ ഇങ്ങനെയെങ്കിലും മറികടക്കാം എന്ന് കരുതി മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിലോസഫിക്കലായ ഒരു തത്വചിന്താപരമായ ഒരു ഒരു സാധ്യത കൂടി അതിനകത്ത്, സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു തത്വചിന്താപരമായ സാധ്യത കൂടി അതിനകത്ത് ഉണ്ടാവുകയാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയിൽ നിന്ന് കാൽപ്പനികവാദിയായ ഒരു സ്വപ്നജീവി അറിയാതെ തന്നെ ഭ്രഷ്ടനാകും. കാൽപ്പനികവാദികളെപ്പോഴും പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ എപ്പോഴും ഒറ്റയ്ക്ക് ആയിരിക്കും. അവരെപ്പോഴും ഈ എപ്പോഴും അവർക്ക് കൂട്ടത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു ഒരു രീതി അവരിലുണ്ടാവും. അത് തന്നെയാണ് പൊതുവിൽ കാൽപ്പനികതയുടെ ഒരു സ്വഭാവമാണ്. അതൊരൊറ്റപ്പെട്ട മനുഷ്യരായിട്ട് കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളായിരിക്കും അതാണ്. എന്നിട്ട് അയാൾ തന്നെ ഒരു നാട് കടത്തപ്പെട്ടവനായി, പ്രക്ഷോഭകാരിയായി, പ്രവാചകനായി സങ്കല്പിക്കും. അപ്പോൾ കാൽപ്പനികവാദികളുടെ പൊതു സ്വഭാവമാണ്, ഒന്ന് ഞാൻ സ്വയം പുറത്താക്കപ്പെട്ടവനാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഞാനൊരു പ്രക്ഷോഭകാരിയാണ്, ഞാനൊരു റിബലാണ് എന്ന് സങ്കല്പിക്കുക, എല്ലാത്തിനെയും എതിർക്കുന്നവനാണ് ഞാൻ, ഇതൊന്നും ലോകമൊന്നും ശരിയല്ല എന്ന തരത്തിലുള്ള ഒരു ഒരു ചിന്ത. പിന്നെ മറ്റൊന്ന്, ഞാനൊരു പ്രവാചകനാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ വന്ന ഈ ലോകത്തിന്, ലോകം സഞ്ചരിക്കുന്നത് ശരിയായ ദിശയിലല്ല, ഞാൻ സഞ്ചരിക്കുന്നത് ശരിയായ ദിശയിലാണ്, അതുകൊണ്ട് ഈ ലോകത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന പ്രവാചകനായോ അല്ലെങ്കിൽ സ്വയമേവ പുറത്താക്കപ്പെട്ട ഒരാളായോ ഭ്രഷ്ടനാക്കുക എന്ന് പറഞ്ഞാൽ, ഭ്രഷ്ടനാവുക എന്ന് പറഞ്ഞാൽ പുറത്തായി പോവുക എന്നുള്ളതാണ്. ഒന്നുകിൽ പുറത്തായിപ്പോയ ഒരാളായോ അല്ലെങ്കിൽ ഒരു പ്രവാചകനായി, എല്ലാവരെയും ഉപദേശിക്കുന്ന ഒരു, എല്ലാവർക്കും അരുളപ്പാടുകൾ നൽകുന്ന, എല്ലാവരുടെയും മുകളിൽ അരുളുന്ന ഒരു പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭകാരിയായിട്ടോ ഒരു വിപ്ലവകാരിയായിട്ടോ സ്വയം സങ്കല്പിക്കുക ഇത്തരം കാൽപ്പനികവാദികളുടെ സ്വഭാവമാണ്. എന്നാൽ അവർ ഈ മൂന്നും ആയിരിക്കില്ല. അവരെപ്പറ്റി കരുതുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ ഇത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് പ്രീസ്റ്റ്ലിയാണ്. പ്രീസ്റ്റ്ലിയുടെ ഒരു ചിന്തയാണ്, പ്രീസ്റ്റ്ലി മുന്നോട്ട് വച്ചിട്ടുള്ള ചിന്തയാണ് ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം. അപ്പോൾ അതിൽ ഏത്, ഇപ്പോൾ ഈ മൂന്ന് പറഞ്ഞാൽ, പ്രവാചകനായിട്ടാണോ, നാട് കടത്തപ്പെട്ട ഭ്രഷ്ടനായിട്ടാണോ, അതോ പ്രക്ഷോഭകാരിയായിട്ടാണോ ഇടപ്പള്ളി അത് കൺസീവ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, അത് ആണ് അടുത്ത വരികളിൽ പറയുന്നത്.
ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പോലും ഏകാന്തതയുടെ തീവ്രവേദന അനുഭവിച്ച ഇടപ്പള്ളി പൂർണ്ണമായും ഒരു നാടുകടത്തപ്പെട്ടവനായിരുന്നു. എം ടിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നാണ്. നമ്മളെല്ലാ ആളുകളുടെ ഇടയിലായിരിക്കുമ്പോൾ തന്നെ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുക, അതന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ള സങ്കല്പം തന്നെ അതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കെ താൻ തനിച്ചാണ് എന്നുള്ള ഒരു തോന്നലാണ്. ഞാൻ ഈ എന്നുള്ള തോന്നൽ, എന്നിട്ട് റൂസോ പറയുന്നൊരു വാചകം കൂടി അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, കാൽപ്പനികതയുടെ ആദ്യ നക്ഷത്രമായ റൂസോ പറഞ്ഞു, റൂസോ ഒരു കാൽപ്പനികവാദിയായിട്ടുള്ള ഒരാളായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല. അപ്പോൾ ഇവിടെ റൂസോയെ റൂസോ പറഞ്ഞ കാര്യം, പ്രീസ്റ്റ്ലി പറഞ്ഞ കാര്യം ഒക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. റൂസോ പറഞ്ഞൊരു കാര്യം, അപ്പോൾ അതുമായിട്ടൊക്കെ ഇടപ്പള്ളിക്ക് ബന്ധമുണ്ടെന്നാണ് ഈ പറയുന്നത്. റൂസോ പറഞ്ഞതും പ്രീസ്റ്റ്ലി പറഞ്ഞ കാര്യമായിട്ടൊക്കെ ഇടപ്പള്ളിയുടെ ജീവിതത്തിന് ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് കേട്ടോ. റൂസോ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, കൂടപ്പുറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല, സ്വന്തം രചനയിലും ഇടപ്പള്ളിയും ഇതുതന്നെയാണ് വിളിച്ചു പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളത്. തനിക്കെതിരെ നിരന്തരമായി ഗൂഢാലോചന നടത്തുന്ന, തൻ്റെ അഭിലാഷങ്ങളെ കശക്കി ദൂരത്തെറിയുന്ന ശത്രുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സ് കൊതിച്ചു. കാൽപ്പനിക കവിത അബോധ മനസ്സിനെ ആശ്രയിച്ചൊഴുകുന്ന ഒന്നാകയാൽ മരണത്തെ ഈ ശത്രു ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ സങ്കല്പിച്ചുകൊണ്ട് ഇടപ്പള്ളി വാക്കുകൾ മീട്ടിപ്പാടാൻ തുടങ്ങി. ഇടപ്പള്ളിയുടെ ദർശനം അദ്ദേഹത്തിൻ്റെ മൃത്യുബോധവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജീവിതം എന്ന ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി. അപ്പോൾ ജീവിതത്തിൻ്റെ തിന്മ അദ്ദേഹത്തെ പീഡിപ്പിച്ചപ്പോൾ അദ്ദേഹം മരണത്തിൽ സൗന്ദര്യത്തെ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഒരു പീഡാനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു സൗന്ദര്യാത്മകമായ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹം. അവിടെ തിരഞ്ഞെടുത്ത ജീവിതത്തിലൊരു ഇസ്തറ്റിക്സ് എന്ന് പറയാവുന്ന വളരെ സൗന്ദര്യാത്മകമായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന ഒന്നായിട്ട് അദ്ദേഹം മരണത്തെ കാണുകയും അതിനെ പുൽകുകയും മരണത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി. ഇടപ്പള്ളിക്ക് മാത്രമല്ല, കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ട് സഹോദരികളാണെന്ന് ബോദ്ലെയറും യൂഗോയും പാടിയത് ഉദാഹരണ സഹിതം മരിയോ പ്രാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ മരണത്തെക്കുറിച്ച് പിന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രശസ്തരായ ആളുകളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ബോദ്ലെയർ, യൂഗോ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യവും സ്നേഹവതിയുമായ രണ്ട് സഹോദരിമാരാണ് മരണവും സൗന്ദര്യവും എന്ന് പറയുന്നത്. അപ്പോൾ മരണവും സൗന്ദര്യവും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ് തങ്ങൾക്ക് എന്ന് പണ്ട് തന്നെ പറഞ്ഞു വെച്ച ധാരാളം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ബോദ്ലെയർ, യൂഗോ, അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മരിയോ പ്രാസ് ഇവരെയൊക്കെ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ക്രൂരമായ ആനന്ദവും വിഷാദാത്മകമായ മാധുര്യവും സമ്മാനിക്കുന്ന രണ്ട് സഹോദരികളായി ശവമഞ്ചത്തെയും വിവാഹമഞ്ചത്തെയും സങ്കല്പിച്ചുകൊണ്ട് ബോദ്ലെയർ എഴുതിയ രണ്ട് നല്ല സഹോദരികൾ എന്ന കവിത ഇടപ്പള്ളിയുടെ ദർശനം കൂടുതൽ അഗാധതയിൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. വിവാഹമഞ്ചവും ശവമഞ്ചവും ഒന്നു തന്നെയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, മരണം എന്ന് പറഞ്ഞ സാധാരണ കാര്യമാണ്. നമ്മളിങ്ങനെ കൊട്ടിഘോഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭീതി പരത്തുന്ന തരത്തിൽ അതിനകത്ത് ഭയപ്പെടാനായിട്ടൊന്നുമില്ല. അതൊരു ഒരു എക്സിറ്റ് പോയിൻ്റാണ്, പുറത്തു കിടക്കാനുള്ളൊരു വഴിയാണ്. അത് വളരെ മധുരമുള്ള ഒന്നാണ്, വ്യാധികളിൽ നിന്നുള്ള മോചനമാണ്, ജീവിതമാകുന്ന വ്യാധിയിൽ നിന്നുള്ള മോചനമാണത് എന്നിവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് ഭൂമിയിലെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ, ജഗത്ഭക്ഷകനായിട്ടുള്ള ഈ കാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ചുറ്റുമുള്ളവരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വയം മുറിവേൽക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇവരെല്ലാം ഈ ഒരു എക്സിറ്റ് പോയിൻറ്റിനെ, ഈ ഒരു രക്ഷാമാർഗത്തെ, ഈ പുറത്തേക്കുള്ള ഈ വഴിയെ ഒരു രക്ഷാമാർഗമായി സ്വീകരിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ്. അതുപോലെ തന്നെയാണ് ഇടപ്പള്ളിയും ഇതിനെ സ്വീകരിച്ചത്, ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെയാണ് സ്വീകരിച്ചത് എന്നാണ്. മരണത്തോട് ബന്ധപ്പെടുമ്പോൾ പ്രേമത്തിന് കൂടുതൽ സൗന്ദര്യം കിട്ടുന്നു എന്നുപോലും ഇടപ്പള്ളി വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസമായിരിക്കണം മമ പ്രണയലതിക തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം
എന്ന വരികൾ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പം മരണവും പ്രണയവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പ്രണയലതിക തഴയ്ക്കുവാൻ, പ്രണയത്തിൻ്റെ വള്ളി പടരുവാൻ മരണശാഖയിൽ തന്നെ പടരണം എന്നാണ്. മമ പ്രണയലതിക തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം. പ്രണയത്തിൻ്റെ വള്ളി തളിർക്കണമെങ്കിൽ അത് മരണത്തിൻ്റെ ശാഖയിൽ, മരണത്തിൻ്റെ കൊമ്പിൽ തന്നെ വളരണം എന്നാണ്. അപ്പം മരണവും പ്രണയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ഇടപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിതവും മരണവും പ്രണയവും വിവാഹവും ഒക്കെ ഏതാണ്ട് തുല്യമായ മധുരങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്ന പോലത്തെ നിസാരമായ ഒന്നാണ് മരണമെന്നും, പ്രണയിക്കുന്ന പോലത്തെ നിസാരമായ ഒന്നാണ് മരണമെന്നും, ഇതെല്ലാം സഹോദരങ്ങളാണെന്നും ഇടപ്പള്ളി വിശ്വസിച്ചു. അപ്പോൾ ഇടപ്പള്ളി ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തത്വചിന്തയുടെ തലത്തിലേക്ക് മരണത്തെ ഉയർത്തി. മരണം ഒരു ഹയർ ഫിലോസഫി തന്നെയാണ്, അതിനകത്തൊരു സംശയമൊന്നുമില്ല. മരണം ഒരു ഹയർ ഫിലോസഫിയാണ്, അതൊരു ഉയർന്ന തത്വചിന്തയാണ്, അതൊരു ഉയർന്ന സ്പിരിച്വാലിറ്റിയിലെ ഒരു ഉയർന്ന വിഷയം തന്നെയാണ് മരണം. അതിനകത്തും തർക്കമില്ല. മെഡിക്കൽ സയൻസിനും അത് വേറൊരു വിഷയമാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ നെട്ടോട്ട് ഓടുന്നു, ചിലരതിനെ പുൽകുന്നു, ചിലരതിനെ മനസ്സിലാക്കുന്നു, ചിലതിൽ അഭയം കണ്ടെത്തുന്നു. അങ്ങനെയൊക്കെ ഇതിന് ഒരുപാട് വിവിധങ്ങളായ രീതികളുണ്ട് എന്നാണ്. അപ്പം ഇടപ്പള്ളിയെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്നത് ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിനി അടുത്ത ദിവസം ഇടപ്പള്ളിയുടെ മരണത്തെക്കുറിച്ചിട്ടുള്ള ഇടപ്പള്ളിയുടെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അതിനെങ്ങനെയൊക്കെ കണ്ടു എന്നുള്ളത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ തുടർന്ന് സഞ്ചരിക്കാം. നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.